നമസ്കാരം. നമുക്ക് ഈ സംവരണ സീറ്റുകളൊക്കെ ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ സംവരണമുണ്ട്, പട്ടികജാതി സംവരണം, പട്ടികവർഗ സംവരണം, അതുപോലെ വിവിധ സംവരണ സീറ്റുകൾ. ഈ സംവരണ സീറ്റുകൾ എന്തിനാണെന്നറിയാമോ? ഈ സംവരണ സീറ്റുകളിൽ മത്സരിച്ച് ജയിച്ച MLA അല്ലെങ്കിൽ ജനപ്രതിനിധിയോ ആയിക്കഴിഞ്ഞാൽ ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി കാര്യമായി എന്തെങ്കിലും ചെയ്യാനാണ്. ഇവിടെ ഒരു മന്ത്രിയുണ്ട്, ഈ പിന്നാക്ക ക്ഷേമ വികസനത്തിൻ്റെ മന്ത്രി ശ്രീ AK ബാലൻ. അദ്ദേഹം ഇവിടുത്തെ പിന്നാക്കക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്തത്? ഇവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയോ ഇവിടുത്തെ പിന്നാക്ക ഷെഡ്യൂൾഡ് കാസ്റ്റ് ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയോ എന്താണ് ചെയ്തത്? അതൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ 10-16 MLA മാരുണ്ട് ഈ സംവരണ സീറ്റിൽ ജയിച്ചവർ. അവർ ഇത്രയും കാലം കൊണ്ട് എന്ത് ചെയ്തു? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയില്ലേ, വീണ്ടും ചിലപ്പോൾ അവർ സംവരണ സീറ്റിൽ മത്സരിച്ചേക്കാം. ഇവിടെ പിന്നാക്കക്കാർ എന്നും പിന്നാക്കമായി തന്നെ നിൽക്കുകയാണ്. ആദിവാസി ഊരുകളിൽ വെള്ളമില്ല, ഭക്ഷണമില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് വീടില്ല, അവർക്കൊന്നുമില്ല, സഞ്ചരിക്കാൻ വഴികളില്ല. ആദിവാസികൾ കിടന്ന് നട്ടം തിരിയുന്നു. അതിനിടയിൽ ആദിവാസി യുവാക്കളെയും ആദിവാസി പ്രവർത്തകരെയും ഒക്കെ ആക്രമിക്കുന്നു. അവരെയൊക്കെ, മധുവിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ, അവരൊക്കെ പട്ടിണി കിടന്ന് മരിക്കുന്നു, അല്ലെങ്കിൽ അവരെയൊക്കെ തല്ലിക്കൊല്ലുന്നു. ഇതിനൊക്കെ എതിരെ, അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളാണ് വാളയാറിൽ പിടഞ്ഞ് മരിച്ചത്. ഇതൊക്കെ ഇവിടുത്തെ പട്ടികജാതി വികസന വകുപ്പോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സംവരണ സീറ്റുകളിൽ വിജയിച്ച MLA മാരോ അറിയുന്നുണ്ടോ ആവോ എന്ന് സാധാരണക്കാരായ പിന്നാക്ക ജനവിഭാഗക്കാർ ചോദിക്കുകയാണ്. പൊതുജനവും, കേരളത്തിലെ പൊതുജനവും ചോദിക്കുകയാണ്. നമുക്ക് ആ വാർത്തയൊന്ന് വിശദമായിട്ട് നോക്കാം. സമൂഹത്തിന് അപമാനമുണ്ടാക്കുന്ന തരത്തിൽ സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ പിന്നാക്ക സമൂഹങ്ങൾക്കുമെതിരെ അതിക്രമങ്ങൾ നിയന്ത്രണാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു വർത്തമാനകാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നീതിന്യായ നിർവഹണ സംവിധാനങ്ങൾ ഫലപ്രദമല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇരകൾക്കെതിരുമാണെന്ന് സമീപകാല കാര്യങ്ങളൊക്കെ തന്നെ, സംഭവ വികാസങ്ങളൊക്കെ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനെല്ലി, കോന്നി, കിളിരൂർ പീഡനങ്ങൾ, സൗമ്യവധം, പെരുമ്പാവൂർ ജിഷാവധം, അടൂരിലെ കൂട്ടബലാത്സംഗം, കാട്ടാക്കട ദളിത് പീഡനം, MG സർവകലാശാലയിൽ ദീപാമോഹൻ എന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിക്ക് നേരിട്ട ജാതി പീഡനം, അതുപോലെ RLB സംഗീത കോളേജിലെ കുട്ടികളുടെ ആത്മഹത്യാശ്രമം, പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ചത്, അതുപോലെ ഡോക്ടർ സരസു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട അധ്യാപികയ്ക്ക് കുടിമാടം തീർത്തത്, അതുപോലെ തലശ്ശേരി കൂട്ടിമാക്കുലിൽ ദളിത് പെൺകുട്ടികളെ ജയിലിലിട്ടത്, ഓട്ടോ ഡ്രൈവർ ചിത്രലേഖയ്ക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, വിനായകൻ്റെ ലോക്കപ്പഥം, നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകം, കെവിൻ ജോസഫ് പഥം, റാന്നി പെൺകുട്ടികളുടെ മരണം, വാളയാറിലെ പെൺകുട്ടികളുടെ കൊലപാതകം തുടങ്ങി പട്ടിക അവസാനിക്കുന്നില്ല. ഇത് പറഞ്ഞു തീർന്നാൽ, പറഞ്ഞാൽ തീരില്ല, അത്രയും നീണ്ട ആ പിന്നാക്ക ജനവിഭാഗങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കഥയാണ് നാം എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ 16 MLA മാർ, ഇവിടെ പട്ടികജാതി പട്ടിക വർഗക്ഷേമ വകുപ്പ് മന്ത്രി എന്ത് ചെയ്തു, എന്ത് മിണ്ടി, എന്ത് സംസാരിച്ചു, എന്ത് പ്രസ്താവനയിറക്കി, എന്ത് നടപടിയെടുത്തു? ജനങ്ങൾ ചോദിക്കില്ലേ? വാളയാർ അട്ടപ്പള്ളത്തെ രണ്ട് പിഞ്ചു പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാലക്കാട് സെഷൻസ് കോടതിയിൽ ചാർജ് ചെയ്ത 396/2017 കേസ് പിന്നീട് പോസ്കോ കോടതിയിൽ വിചാരണയ്ക്ക് ശേഷം പ്രതികളെ നിരുപാധികം വിട്ടയച്ചു. അന്വേഷക സംഘം, ശിശുക്ഷേമ സമിതി, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ചേർന്ന കേസ് അട്ടിമറിച്ചു. അങ്ങനെ ഈ 4 വർഷത്തെ ഇടത് ഭരണത്തിൽ 13,562 പോക്സോ കേസുകളുണ്ടായി. 6 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലും ഉള്ളവർ പീഡിപ്പിക്കപ്പെടുന്ന കേസുകൾ കൂടുതലും, ഏറ്റവും കൂടുതൽ നടന്നത് കേരളത്തിലാണ് എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടുണ്ട്. പീഡനക്കേസുകളിൽ കേരളം 5-ാം സ്ഥാനത്ത് നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ എത്രയോ പേർ പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ടവരാണ്, എത്രയോ പാവപ്പെട്ടവരാണ്, എത്രയോ ആദിവാസികൾ പീഡിപ്പിക്കപ്പെട്ടു. പത്രങ്ങളിലൊന്നും വാർത്ത നൽകാതെ ഇരുന്ന, അല്ലെങ്കിൽ വാർത്ത വരാതെ ഇരുന്ന എത്രയോ കേസുകൾ ഈ ഒരു ഇടയ്ക്ക് കേരള സമൂഹത്തിൽ ഉണ്ടായി. പട്ടികജാതി പദവിയും സംവരണവും നേടി സീറ്റ് ലഭിച്ച് ജയിച്ച 16 പേരാണ് നിയമസഭയിലുള്ളത്. അതിൽ ഒരു മന്ത്രിയും ഒരു ഡെപ്യൂട്ടി സ്പീക്കറുമുണ്ട്. CPM 8 പേർ ജയിച്ചു, CPI 4 പേർ, RSP 1, അതുപോലെ കോൺഗ്രസ് 3, എന്നിങ്ങനെ 16 പേർ. പട്ടികജാതി വർഗ വിഭാഗത്തിൽ വിഭാഗത്തിൻ്റെ ശബ്ദം നിയമനിർമ്മാണ സഭകളിൽ എത്തണമെന്ന ഡോക്ടർ BR അംബേദ്കറുടെ ദീർഘദർശിത്വമാണ് സംവരണ മണ്ഡലങ്ങൾ എന്ന ആശയത്തിലേക്ക് എത്തിയത്, നമുക്കറിയാം. അതുപോലെ തന്നെ ഇവരുടെ ആശയങ്ങളും ആവശ്യങ്ങളും ഒക്കെ നടപ്പാക്കുന്നതിൽ ഇവിടുത്തെ എല്ലാ സർക്കാരുകളും പരാജയപ്പെട്ടിരിക്കുന്നു. വിശേഷ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നപ്പോഴും, ആറന്മുളയിലെ പെൺകുട്ടിയെ ആംബുലൻസ് വിളിച്ച് പീഡിപ്പിച്ചപ്പോഴും, വാളയാറിലെ കുരുന്ന് പെൺകുട്ടികളെ പിച്ചു ചിന്തിയപ്പോഴും, കൊലപ്പെടുത്തിയപ്പോഴും ഒക്കെ ഈ അനാസ്ഥ തുടർന്നു. അതുപോലെ തന്നെ എത്രയെത്ര കഥകൾ പറയാനുണ്ട്. സമുദായത്തിൽ ജനിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ എറാൻമുളികളായി പാർട്ടി ഓഫീസുകളിൽ നിന്ന് എഴുതിക്കൊടുത്തത് മാത്രം വായിക്കാൻ വിധിക്കപ്പെട്ട മസ്തിഷ്കം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ പണയം വെച്ച, അടിയറ വെച്ച ഇത്തരം ജനപ്രതിനിധികൾ ഇവർ അധികാരത്തിൻ്റെ ഏത് മേഖലകളിൽ എത്തിയാലും നിഷ്ക്രിയരാകുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ ദീനരോദനം കേൾക്കാൻ കഴിയാത്ത, ദൈന്യമുഖങ്ങൾ കാണാൻ കഴിയാത്ത കേവലം മനുഷ്യ രൂപങ്ങൾ മാത്രമാണ് ഇത്. പണ്ടുകാലത്ത് ജന്മിത്ത വ്യവസ്ഥയും തമ്പുരാൻ വ്യവസ്ഥയും ഒക്കെ നിലനിന്നിരുന്ന അവസ്ഥയിൽ ഇവർ അനുഭവിച്ച പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കിയാണ് ഇവർക്ക് സംവരണവും ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ഒക്കെ സർക്കാർ നൽകിയത്. തീർച്ചയായും ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് എന്ത് വ്യത്യസ്തമായ അവസ്ഥയാണ് ഇവർക്ക് നൽകുന്നത്. ജന്മി അല്ലെങ്കിൽ തമ്പുരാൻ എന്നതിൽ നിന്ന് മാറി MLA അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധി എന്നുള്ളതല്ലാതെ ഇവരുടെയൊക്കെ മുന്നിൽ പോയി ഇറാൻ മുളി നിന്നാലും ഇവരുടെയൊക്കെ മുന്നിൽ പോയി കാലു നക്കിയാലും ഒന്നും കിട്ടില്ല.
പിന്നാക്കക്കാർ എന്നും പിന്നാക്കക്കാരായി തന്നെ ഇവിടെ അവശേഷിക്കുന്നു എന്ന വളരെ വേദനാജനകമായ അവസ്ഥയാണ് കേരളത്തിൽ നിലകൊള്ളുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഈ പിന്നാക്കക്കാർക്കായുള്ള പല പദ്ധതികളും ഇവിടെ കേരള സർക്കാർ ഇവരുടെ ഇടയിലേക്ക് എത്തിക്കുന്നില്ല എന്ന വളരെ കുറ്റകരമായ ഒരു അനാസ്ഥ കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ സംവരണ മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും ജനവിധി തേടുമ്പോൾ ഈ പാവങ്ങൾ ചിലപ്പോൾ നിങ്ങളോടൊന്നും ചോദിക്കില്ലായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരില്ലായിരിക്കാം. എങ്കിലും അത് പൊതുസമൂഹം നിങ്ങളോട് ചോദിക്കും, ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും, ഇവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്തിനായിരുന്നു ഇത്രയും കാലം MLA ആയി ഇവർക്ക് വേണ്ടി ഇങ്ങനെ നിയമസഭയിൽ പോയി ഇരുന്നത് എന്നുള്ള മറുപടി അവർ തീർച്ചയായും പറയേണ്ടി വരും. അല്ലെങ്കിൽ ആരും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, ഈ പാവങ്ങൾക്ക് വേണ്ടി, ഈ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, ഈ ദൈനംദിനം അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി മനുഷ്യനായി പിറന്നു വീണതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മല്ലിടുന്ന ഈ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഈ സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചവർ ഒന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയേക്കാം. ഇത് കുറ്റം മാത്രമല്ല, അല്ലെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ശക്തമായ പാപവുമാണ്. ഇതൊരിക്കലും ഒരു സമൂഹത്തിന് ചേരുന്നതല്ല. ഒരിക്കലും നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. നിങ്ങളിങ്ങനെ ഉറക്കം തൂങ്ങികളായി രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി മാത്രം അവർക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന, അല്ലെങ്കിൽ പണമുള്ളവർക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ആ മൈക്രോഫോണുകളായി നിങ്ങൾ മാറരുത് എന്നാണ് ഈ ജനപ്രതിനിധികളോട് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.